ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയും എല്ലാം തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ താരമാണ് ശരത് ദാസ്. ശ്രീ മഹാഭാഗവതത്തിലെ കൃഷ്ണനായാണ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഇന്ന് താരത്തെ പ്രിയങ്കരനായി മാറുന്നത്. 25 വർഷത്തിലധികമായി സിനിമാ സീരിയൽ മേഖലയിൽ താരം സജീവമാണ്. ഇപ്പോൾ ദയ എന്ന പരമ്പരയിലും താരം ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് പോരുകയാണ്. അഭിനയത്തിന് പുറമെ ഡബിങ്ങും തനിക്ക് വഴങ്ങുമെന്ന് ശരത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി ദിവസം കുടുംബത്തെ വിട്ട് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു താരം കൂടിയാണ് ശരത്. അതേസമയം ഇദ്ദേഹത്തെ മിനി സ്ക്രീനിലെ കുഞ്ചാക്കുബോബൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രായം തോന്നിക്കാതെ തൻ്റെ രൂപം കാലാകാലങ്ങളായി കൊണ്ടു നടക്കുന്നയാൾ. നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ശരത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. മധുര നൊമ്പരക്കാറ്റ് എന്ന സ്വന്തം ജാനകിക്കുട്ടി, ദേവദൂതൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ശ്രദ്ധേയമായ ഗാനങ്ങളും താരത്തിന് ലഭിക്കുകയും ചെയ്തു. നിലവിൽ അഭിനയ മേഖലയിൽ സജീവമാണ് താരം. മിനി സ്ക്രീനിലെ മമ്മൂട്ടിയും തന്നെയാണ് താരത്തെ വിശേഷിപ്പിക്കാവുന്നത്. മലയാള ഭാഷയ്ക്ക് അനവധി സംഭാവനകൾ നൽകിയ വെൺമണി മനയിലെ പിന്മുറക്കാരനായിരുന്ന ഹരിദാസിൻ്റെയും സരസ്വതിയുടെയും മകനായി 1978 ജൂലൈ 25 താരത്തിൻ്റെ ജനനം. താരത്തിന് ഒരു സഹോദരൻ കൂടിയുണ്ട്. താരത്തിൻ്റെ അച്ഛൻ കഥകളി സംഗീതജ്ഞൻ കൂടിയായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ മൃദംഗവും വയലിനുമെല്ലാം തന്നെ താരം അഭ്യസിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ശരത്തിന് നല്ലൊരു ഗായകൻ കൂടിയാണ്. താരം തൻ്റെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. അച്ഛനൊപ്പമാണ് താരം ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത്. സ്വം എന്ന സിനിമയിലൂടെയാണ് താരം അഭിനയ ജീവിതത്തിലേക്ക് തന്നെ ചുവടുവയ്ക്കുന്നത്. താരത്തിൻ്റെ കലാജീവിതത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് ഇന്ന് ഏക കാരണമെന്ന് പറയുന്നതും ശരത്തിൻ്റെ അച്ഛൻ തന്നെയാണ്. അതേസമയം മോഹന ദർശനം എന്ന കഥാപരമ്പരയിലൂടെയാണ് താരം മിനി സ്ക്രീനിലേക്ക് ചുവടുവയ്ക്കുന്നത്. തുടർന്ന് നിരവധി സീരിയലുകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തു. ഏഷ്യനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ദയ എന്ന പരമ്പരയിൽ കളക്ടറായിട്ടാണ് താരം അവതരിപ്പിക്കുന്നത്. പ്രേക്ഷക മനസ്സിൽ ഭക്തിസാന്ദ്രമായി കൊണ്ട കൃഷ്ണൻ്റെ വേഷം മിനി സ്ക്രീനിൽ അവതരിപ്പിച്ചതും എല്ലാം ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ താരം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ശരത്തിൻ്റെ ജീവിതത്തിൽ വേദനിപ്പിച്ച ലൊക്കേഷൻ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമയുടെ നായകനായി വിളിച്ചു. അവിടെ എത്തുമ്പോൾ എനിക്ക് പറഞ്ഞിരുന്ന വേഷം മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടു. സങ്കടത്തോടെ താരത്തിന് മടങ്ങേണ്ടിയും വന്നിട്ടുണ്ട് എന്ന് താരം ഒരു വേള വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സിനിമ എന്ന മേഖലയിൽ ശരത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിക്കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോഴും പ്രേക്ഷകർക്ക് പത്രം സിനിമയിലെ ഇപ്നുവിനെ അത്രമേൽ ഇഷ്ടമാണ്. സ്വം മുതൽ മോളി ആൻഡി റോക്സ് വരെയുള്ള 22 സിനിമകളിൽ താരം ഇതിനോടകം തന്നെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ശരത്തിൻ്റെ കുടുംബത്തെ നോക്കുകയാണെങ്കിൽ 2006 ശരത് വിവാഹിതനായത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഓഡിയോളജിസ്റ്റ് കൂടിയാണ് താരത്തിൻ്റെ ഭാര്യയായ മഞ്ജു. വേദ, ധ്യാന എന്നിവരാണ് ശരത്തിൻ്റെ 2 പെൺമക്കൾ. അഭിനയം പോലെ തന്നെ യാത്രകളോടും ശരത്തിന് അത്രമേൽ പ്രിയകരമാണ്. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമുള്ള യാത്രകളുടെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം തന്നെ ശരത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട്. താരത്തിൻ്റെ യുവത്വത്തിൻ്റെ രഹസ്യം അന്വേഷിച്ച നിരവധി പേരാണ് എത്തുന്നത്. അഭിനേതാവ് മാത്രമായല്ല മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് താനെന്ന് ശരത് ഇതിനോടകം തന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ശരത്തിന് തേടി എത്തിയിട്ടുമുണ്ട്. അതേസമയം താരത്തിനും കുടുംബത്തിനും നേരെ ട്രോളുകൾ വരെ ഉയരുകയും ചെയ്തിരുന്നു. താരം അഭിനയിച്ചിരുന്ന ഒരു സീരിയലിലെ കഥാപാത്രമായിരുന്നു ട്രോളുകൾക്ക് കാരണമായി മാറിയത്. ഭ്രമണം എന്ന സീരിയലിലെ രവിശങ്കർ എന്ന കഥാപാത്രമായിരുന്നു ട്രോളുകൾക്ക് ഇരയായതും. എന്നാൽ നായകന്മാർക്കൊപ്പം ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടി വരുമ്പോൾ പരാതിപ്പെടുന്നയാളല്ല തൻ്റെ ഭാര്യ എന്നും തൻ്റെ ജോലി എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ശരത് ഒരു വേള പറയുകയും ചെയ്തു. പാലക്കാട് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് ആദ്യമായി ശരത് മഞ്ജുവിനെ കാണുന്നത്. ഒരു സ്ത്രീയെ കുളത്തിൽ നിന്ന് രക്ഷിക്കുന്ന സീനായിരുന്നു ചിത്രീകരിച്ചത്. അഭിനയത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിനു ശേഷമാണ് മഞ്ജു ജീവിതത്തിലേക്ക് ശരത്തിൻ്റെ കൂടെ എത്തിയത്. അഭിനയ ജീവിതത്തിലായാലും മറ്റു വിഷയങ്ങളിലായാലും ശക്തമായ പിന്തുണയാണ് മഞ്ജു ശരത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനൊപ്പമാണ് അഭിനയിച്ചു തുടങ്ങിയത് എന്നും ശരത് ഒരു വേള പറഞ്ഞിട്ടുമുണ്ട്. ഇന്നും അഭിനയ മേഖലയിൽ സജീവമാണ് താരം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.